പുതുമുഖങ്ങളുടെ പോരാട്ട ചൂടിൽ ഇളകിമറിയുകയാണ് ചാലക്കുടി. മണ്ഡലം തിരിച്ചുപിടിക്കാൻ യുവ നേതാവ് സനീഷ് കുമാർ ജോസഫിനെയാണ് യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് എം എൽ എ ആയ ബി ഡി ദേവസിയെ ഒഴിവാക്കിയാണ്. കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസിലെത്തിയ ഡെന്നിസ് കെ ആന്റണിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കോൺഗ്രസും കേരള കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന നിലയിൽ ചാലക്കുടി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. എൽ ഡി എഫ് ജോസ് കെ മാണി വിഭാഗത്തിന് സീറ്റ് നൽകിയതിൽ സി പി എമ്മിൽ മുറുമുറുപ്പ് ശക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുൻപ് മാത്രം കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിലെത്തിയ ഡെന്നിസ് കെ ആന്റണിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. 2006 നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക യു ഡി എഫിന് അഭിമാന പ്രശ്നമാണ്. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ശ്രദ്ധേയനായ സനീഷ് കുമാർ ആണ് യു ഡി എഫിനായി രംഗത്തുള്ളത്. അവഗണിക്കപ്പെട്ടുപോയ കുറേ വർഷങ്ങളാണ് ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനൊക്കെ ഒരു മാറ്റം വരണം. അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ചാലക്കുടിയുടെ ജനങ്ങൾക്ക് ഇടയിൽ കാണാൻ സാധിച്ചു. യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ്. തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ ഇടതിനൊപ്പം നിൽക്കുന്ന ചാലക്കുടി കൈവിടില്ലെന്ന വിശ്വാസത്തിലാണ് ഡെന്നിസ് കെ ആന്റണി. ബി ഡി ദേവസി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഡെന്നിസ് ജനങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം സമാനതകളില്ലാത്തൊരു വികസനം ചാലക്കുടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാലക്കുടിയെ വികസന ഭൂപടത്തിൽ വളരെ ഉന്നതിയിലെത്തിക്കാൻ നമ്മുടെ ദേവസ്വചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവസ്വചേട്ടൻ്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ, അത് നമ്മൾ ഓരോ ഉൾഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പോലും, ടൗണിൽ മാത്രമല്ല ഉൾഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പോലും ദേവസ്വചേട്ടനെ പോലെ ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാം, ദേവസ്വചേട്ടൻ്റെ പിൻഗാമി എന്ന ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് ആ സമയത്ത് തോന്നും. അപ്പോൾ ദേവസ്വചേട്ടൻ്റെ 15 വർഷത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ വിലമതിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന രാഷ്ട്രീയവും അനുകൂലമാണ്. ഈ പ്രളയവും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ ഉണ്ടായപ്പോഴും ഈ മഹാമാരികളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ തന്നെ സാധാരണക്കാർക്കൊപ്പം നിന്നൊരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിന് ഒരു തുടർഭരണത്തിന് വോട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ്. കെ എ ഉണ്ണികൃഷ്ണനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. റിപ്പോർട്ടർ, തൃശൂർ.